ഇപ്പോൾ നമ്മൾ ബ്രൂക്ക്ഫീൽഡ് മോളിലേക്ക് വന്നേക്കാണ്. ഇപ്പോൾ സ്നോഫോള് കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ സ്നോ ഫാൻറ്റസിയിലേക്ക് വരികയാണ്. കോഴിക്കോടുള്ള സ്നോ ഫാൻറ്റസീൻ്റെ ബ്രാഞ്ച് തന്നെയാണ് ഇവിടെ ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 550 രൂപയാണ്, കുട്ടികളാണെങ്കിൽ 450. സ്കൂൾ സ്റ്റുഡൻസിനാണെങ്കിൽ ഇവിടെ പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് 50% ഓഫർ കിട്ടുന്നു തോന്നുന്നു. അപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ ആരെങ്കിലും കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഫോട്ടോ എടുക്കാനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഹർത്താലായത് കൊണ്ട് അധികം വണ്ടികളൊന്നുമില്ല. ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കിയറിയാം. ടിക്കറ്റ് ഇവിടെയാണ് കൊടുക്കുക. വണ്ടികളൊക്കെ കുറവാണ് ബോട്ടിൽ. ടിക്കറ്റ് ഇവിടെ കൊടുക്കും. പിന്നെ നമ്മുടെ ചെരുപ്പും ബാഗൊക്കെ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ബാഗിൽ എടുത്തു വെക്കും. അവിടെ ടോക്കണം തരും. ടോക്കൺ കളയാൻ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അവിടെ ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടും ഷൂസും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. കാരണം പുറത്തുനിന്ന് ആരും കൊണ്ടുവരുന്നു വേണ്ട കാര്യങ്ങളൊന്നും. ബാഗിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എൻ്റെ പരിപാടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറിയ കുട്ടികളെയൊന്നും കൊണ്ടുവരരുത്. ഏകദേശം 1 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടുവരിക പരമാവധി. കാരണം 1 വയസ്സായാലും പിള്ളേർക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇവിടെ -10 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പിള്ളേർക്ക് തണുപ്പൊന്നും പറ്റില്ല. പിന്നെ അതേപോലെ വയസ്സ് ആയവരൊന്നും അധികം വരരുത്. പിന്നെ അതേപോലെ ഇവിടെ കയറുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് നമുക്കാണെങ്കിലും തണുപ്പൊന്നും പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവിടെ റൂമുണ്ട്, അതിലേതാ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. എന്താ സംഭവങ്ങൾ, സ്നോഫാളൊക്കെ എന്താ പറഞ്ഞേക്കണേ. ഞാൻ ഇതേവരെ മഞ്ഞതൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് മണാലി പോകാതെ കോയമ്പത്തൂർ വന്നിട്ട് സംഭവങ്ങൾ കാണാമല്ലോ. ഇതാണ് ഓപ്പണിങ്. എല്ലാവരും കയറ്റിയിട്ട് ഇത് അടയ്ക്കും. അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ പുറത്തെ ചൂടും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ.
കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ആള് കുറവാണ്, ഇവിടെ കോയമ്പത്തൂർ വർത്താലാണ്, അതുകൊണ്ട് ആൾക്കാർ കുറവാണ്. നന്നായിട്ടുണ്ട് ഈ ചെന്നൈ. എക്സ്പീരിയൻസ് ആണ് എല്ലാരും മന്നം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്ലൂ അതൊക്കെ നമ്മൾക്ക് കാശ്മീർ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റും അവിടെ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടില് ഇങ്ങനെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയാ പ്രത്യേക ഫീലാണ്. ഇപ്പത്തെ വഴിയുണ്ട്, ഇവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങി. താഴേക്ക് ഇറങ്ങുമ്പോ എന്താ പറയാ ലെവലില്ലാതെ പോടും, അവിടെ പോയി ഇടിക്കുമെന്ന്.
കാരണം ഒരു മണിക്കൂറാണ് ടോട്ടല് നമുക്ക് കിട്ടുക. അപ്പോൾ സോ ഓരോ മണിക്കൂറ് ഇടവിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് തുടങ്ങും വൈകുന്നേരം, രാത്രി 11 മണി വരെ ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നവർക്ക് വരാം, അല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ തണുപ്പ് ഭയങ്കരമാണ്. ചെറിയ പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവർ പരമാവധി കൊണ്ടുവരാതിരിക്കുക. പിന്നെ അവിടെ അവർ ഗ്ലൗസ് ഇതൊക്കെ തരും. അതായത് നിങ്ങൾ ഒരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആകെ
കയ്യൊന്നും പിന്നെ അനക്കാൻ പറ്റില്ല, തണുപ്പ് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭയങ്കര നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. അതേപോലെ -10 degrees അപ്പോൾ അത് നിങ്ങൾ ഓർത്തിട്ട്, നിങ്ങൾക്കറിയാലോ സാധാരണ നമ്മുടെ അവിടെ തന്നെ ഒരു 18 degrees ആകുമ്പോൾ തന്നെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതേപോലെ വയസ്സായാലും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം കൂടുതൽ പെയിനും കാര്യങ്ങളൊക്കെ വരും ജോയിൻസിനും അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ക്യൂട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല, നല്ല തണുപ്പായിരിക്കും, മൂക്കൊക്കെ അടഞ്ഞു, ആകെ വയ്യാതെ. അപ്പം നമുക്ക് ക്യൂട്ട് എക്സ്പീരിയൻസ് അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം.